കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അബൗദികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ചാൽ നിലക്ക് എന്താ സാഹിബ്? ആരെങ്കിലും ചപ്പ്ളാ ചെപ്പണെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടിടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്? ആ, നമുക്കും പറ്റില്ല, നമുക്ക് ഇറങ്ങാ. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ലാ കുറച്ച് ഇയാൾ കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ തന്നെ പറയണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചളിഞ്ഞതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ കേരളത്തിന്? വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈശി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലെ. കുറെ ഓടിയതല്ലേ ഇതൊക്കെ ഇവിടെ? ഇന്നും പുതിയല്ലല്ലോ, പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നമൊന്നുമല്ലല്ലോ. നേരെ മറിച്ച് പുതിയതല്ല, പഴയതാ. ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലൊക്കെ ചവച്ചു തുപ്പിയത് പിന്നെ എന്തെങ്കിലും ഭൗതിക താല്പര്യത്തിന് വേണ്ടിയൊക്കെ രണ്ടാമത് എടുത്തു വിഴുങ്ങിയാൽ ഇതുപോലെ തന്നെ സമൂഹത്തില് ചിത്രീകരിക്കപ്പെടും. അപ്പൊ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം 1944 കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി എഴുതി അത്തൗഹീദ് എന്ന വിഷയത്തിലും സൃഷ്ടികൈവ് എന്നെഴുതി, സൃഷ്ടികൈവിന് അതീതമായി ചോദിക്കൽ എന്നെഴുതി. 1988 ചെറിയ മുണ്ടം എഴുതിയ പുസ്തകത്തിലും ചോദ്യോത്തരത്തിലും നൽകി. അതുപോലെ തന്നെ കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദത്തിൽ വ്യവസ്ഥ ചെയ്തപ്പോഴും എഴുതി. അന്നൊന്നും കൃത്യമായിട്ട് എഴുതിയ കാര്യമാണിത്. കാരണം എന്താ? ഇവർ മനുഷ്യ കൈവിന് അതീതമായി ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആനയോട് മരം വലിക്കാൻ ആവശ്യപ്പെട്ട ഷിർക്കാവുക മൗലവിയും ചോദിക്കും. ജെ സി ബി കൊണ്ട് മന്ന് മാന്തിയാൽ അത് ഷിർക്കാന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള യുക്തിവാദങ്ങളൊക്കെ ചോദിക്കും. അതുകൊണ്ട് മനുഷ്യ കൈവിന് അതീതെന്ന് പറഞ്ഞാലും സൃഷ്ടി കൈവിന് അതീതെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ അവിടെ ഉദ്ദേശിച്ചത് പ്രാപഞ്ചിക പ്രതിഭാസത്തിന് അപ്പുറത്തുള്ള കാര്യം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യം. ഇതാണ് സത്യത്തിൽ അമീദ് വൈസി അമ്പലക്കളവിന്റെ ഇസ്ലാഹ് മാസികയ്ക്ക് എതിരെ ഉന്നയിച്ച വാദത്തിന് മറുപടി കൊടുത്തത് ഇസ്ലാഹ് മാസികയിൽ. അതിനെ പൊക്കി പിടിച്ചാണ് നമ്മുടെ സമൂഹത്തിലെ മണവൂരികളും കുബൂരികളും നമുക്ക് പ്രതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞത്. ആ വിഷയത്തില് കൃത്യമായി പ്രിയപ്പെട്ടവര് ഇവിടെ വിശദീകരിക്കുന്ന ഒരു ഭാഗം കൂടെ കണ്ടിട്ട് കെ കെ സക്കരിയ സലാഹുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കേട്ടോളൂ. കാര്യമായി പറഞ്ഞ മറ്റൊരാരോപണം അത് മറ്റൊന്നല്ല, എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. തിരുവനന്തപുരത്തൊരു മുഖാമുഖം നടത്തി. അവിടെ ഈ വാദം ഇങ്ങനെ നാടുകളെ പറഞ്ഞു നടക്കുന്ന പലരും ആ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു തെളിവ്? ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് ഒരു തെളിവിന്റെ അംശം കാണിച്ചാൽ ധൈര്യമുള്ളെങ്കിൽ എനിക്ക് പറഞ്ഞാന്ന് പറഞ്ഞു. ഒരുത്തരം കണ്ടില്ല, വായിച്ചില്ല. എന്തേ വായിക്കാത്തത്? വായിക്കട്ടെ, ഇങ്ങനെ ആട്ടുകാരോട് പറയാ. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ തെളിയിക്കാൻ സാധ്യമല്ല, തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ? പിന്നെ ഒരു ഒരു ഇസ്ലാഹ് മാസിക ഇങ്ങനെ എടുത്തു കാണിക്കും. ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക. എന്നിട്ട് ചോദ്യം, ആരാ കോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ്. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. ഇസ്ലാഹ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക, ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്? അല്ല, ജബ്ബാർ മൗലവി നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അള്ളാഹില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളരായങ്ങൾ പറയുന്ന കള്ളക്കച്ചവടക്കാരൻ നമ്മുടെ നാട്ടില്, അവര് പറയുന്ന ദുർന്യായങ്ങൾക്ക് മറുപടി പറയുകയാണ്. ആ മറുപടി പറയുന്നതിനിടയിൽ ഒരു വാചകം, ആ വാചകം ഇവര് മുറിച്ചു മാറ്റി. എന്താണ് ആ വാചകം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും റാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ നേട്ടം അതിലില്ല.
ഇടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകുന്നത്. നെല്ലിക്കുത്ത് മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ സുല്ലമി തന്നെ പറയുന്നത് കാണുക. ഇങ്ങനെ ജബ്ബാർ പോലെ എഴുതി പോയ ഒരു വാചകം, ആ വാചകത്തെ പിടിച്ചുകൊണ്ടാണ് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ത്? അത് ജിന്നിനോട് പ്രാർത്ഥിക്കാവെന്ന്. ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പടർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ, പലരും അത് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാഹാണ്, 2008 ജനുവരിയിലെ ഇസ്ലാഹ്. അതിലൊരു ചോദ്യം കൃത്യമായി കൊടുത്തു. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചതും അത് തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ 1 വന്ന ഒരു ലേഖനത്തിലെ ചില പരാമർശങ്ങൾ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടവൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണ ചുവടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണി എടുത്തു കൊടുക്കാൻ. ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഷമീർ കുറ്റിപ്പുറം. അതെ, കൃത്യമായി പത്രാധിപര് മറുപടിയും പറഞ്ഞു. എന്താ പത്രാധിപര് മറുപടി? ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്, അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. പ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ, കാരണം വെച്ചാൽ കണ്ണു കാണാത്ത ആളുകളാണല്ലോ കൂടുതലും പടവരുടെ കൂട്ടത്തില്, ഓരോ നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരല്പം വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു. 2008 കഴിഞ്ഞു, 2009 ആയി, എന്നാലും പഴയ പല്ലവി കണ്ടോ. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും ഈ തൗഹീദി പ്രബോധന മേഖലയിൽ നിന്ന് മാറ്റിക്കളയണം, അങ്ങനെ ഇവിടെ ഹദീസ് നിഷേധവും ശിർക്കും ഖുറാഫാത്തും നിലനിൽക്കണമെന്ന് മടഭൂരികളും കുബൂരികളും ആഗ്രഹിച്ചു. അതിന്റെ ഭാഗമായി കുബൂരി പക്ഷത്ത് ഹമീദ് വൈസി അമ്പലക്കളവും അതുപോലെ തന്നെ ഉഷാദ് ഹസനിയും ഇതേ വാദം ഏറ്റുപാടി. അപ്പുറത്ത് അലിമദനയും കരിമ്പിലാക്കലും ഏറ്റുപാടി. അങ്ങനെ പാടി അവസാനം അവര് ആയുധം വെച്ച് കീഴടങ്ങി. ഇനി ഒരിക്കലും നമുക്ക് സമൂഹത്തിൽ ഇതും പറഞ്ഞ് നിലനിൽക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് നിർജീവമായി കിടക്കുമ്പോഴാണ് രണ്ടാമത് ആ പഴയ പല്ലവി ഇപ്പറഞ്ഞ ചില ആൾക്കാർ പാടി നടക്കാൻ തുടങ്ങിയത്. അല്ലേ? അനസ് പോലെ അടക്കമുള്ള ആളുകൾ ഇപ്പൊ പാടി നടക്കണ ഇതേ ആശയല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങള്, മുജാഹിദ് പ്രസ്ഥാനം പുലർത്തി പോന്ന ആ അജയമായ തൗഹീദിന്റെ ആദർശത്തില് ശിർക്ക് സംഭവിച്ചു എന്നത് നമുക്ക് പഠിപ്പിച്ചു എന്നത് ആരാ? ഹമീദ് വൈസി അമ്പലക്കളവ്, നൌഷാദ് ഹസനി, രണ്ടും കുബൂരികൾ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഇന്നും ശിർക്കിലാണ്. രണ്ടാമത്തത് ആരാ? അലിമദനി, കരിമ്പിലാക്കല്. ഈ ആളുകളാണ് നമ്മക്ക് വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു എന്നത് ബോധ്യപ്പെടുത്തി തന്നത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? എന്നിട്ട് തൗബ ചെയ്ത് കരഞ്ഞു മടങ്ങിയാൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വീകാര്യമാകുമോ? അതുകൊണ്ട് പരലോകത്തെ ഭയക്കുന്നവരോട് ഇത്തരത്തിലുള്ള കുപ്രചരങ്ങൾ മാത്രം കേട്ട് ഹക്ക് മനസ്സിലാക്കാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അകത്തും പുറത്തുമായി ഏതൊക്കെ വൈറസുകൾ പ്രവർത്തിച്ചാലും ആ വൈറസുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മഹത്തായ KNM KJ ഈ ആദർശ പ്രബോധനത്തിന്റെ രംഗത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതിനെ നശിപ്പിക്കുവാൻ എല്ലാവർക്കും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന ആർജവമാണ് നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇതാണ് വസ്തുത. ഈ വസ്തുതയ്ക്ക് ഭിന്നമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ അള്ളാഹുവിനെ പുറമെ ജിന്നിനും മലക്കിനും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്ന് പച്ച നുണ പറയാം. ഹുസൈൻ സലഫി പോലും സഹോദരങ്ങളെ വട്ടോളി സമ്മേളനത്തിൽ, പിന്നെ നമ്മുടെ കോഴിക്കോട് വെസ്റ്റ് ഈസ്റ്റ് നടത്തിയ സമ്മേളനത്തില് റുഖിയ ശറിയ പുസ്തകത്തില്
നിന്ന് മുദ്രിച്ചുകൊണ്ട് വായിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ ഇന്ന് കേട്ടോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലിപ്പിട്ട് അവസാനിപ്പിക്കാം, കേട്ടോളൂ. ഏത് കാലഘട്ടത്തിലും പറയാനുള്ളത് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, അതല്ലാത്ത ഒരു നയം മുജാഹിദുകൾക്കുണ്ടെന്നും മുജാഹിദുകളിൽ ഒരു വിഭാഗം ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണെന്നും മുജാഹിദുകളെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്ന കുബൂരികളുടെ പത്രം കേട്ടോ. നിങ്ങൾ ഇതിലുള്ള വരികൾ, ഈ ആദർശം മുജാഹിദുകൾക്കുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടിയിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്നാണ് മുജാഹിദുകൾ ഇതുവരെ പ്രബോധനം ചെയ്തത്. ഇവർ അവരെയും കടത്തിവെട്ടി. ആര്? നമ്മുടെ നേതൃത്വത്തെ മൊത്തം മുജാഹിദിനെ കെ എൻ എമ്മിനെ പറ്റി പറഞ്ഞിട്ട് കണ്ടോ, തുടക്കം തന്നെ എന്താണ്? മുജാഹിദ് സംഘടന കെ എൻ എം ഇന്ന് കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ലേഖനം തുടങ്ങിയിട്ടാ പറയുന്നത്. വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടിയിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്നാണ് ഈ മുജാഹിദുകൾ ഇതുവരെ പ്രബോധനം ചെയ്തത്. ഇവർ അവരെയും കടത്തിവെട്ടി. ആരെ? മക്കാ മുശ്രിക്കുകളെയും മുജാഹിദുകൾ കടത്തിവെട്ടി. പോലും ഒഴിഞ്ഞ സ്ഥലത്ത് കുടുങ്ങിയാലും സൃഷ്ടാവിനോട് സഹായം തേടേണ്ടതില്ല. സൃഷ്ടികളുടെ ബ്രാക്കറ്റിൽ ജിന്ന് മലക്ക് പിശാച്ച് സഹായം തന്നെ ധാരാളം മതി എന്നായി പ്രബോധനം. അതാപ്പ ജനങ്ങളോട് മുജാഹിദുകൾ പറയുന്നതെന്ത്? നീ വിജനമായ സ്ഥലത്ത് കുടുങ്ങിയാൽ അള്ളാനെ വേണ്ട, നീ അള്ളാനോട് സഹായം തേടരുത്, ജിന്നിനോടും മലക്കിനോടും ശൈത്താനോടും സഹായം തേടിയാൽ തന്നെ ധാരാളം മതി എന്നാണിപ്പോൾ മുജാഹിദുകൾ പ്രബോധനം നടത്തുന്നതെന്ന് അതേ ലേഖനം എഴുതി കൊടുക്കുന്നു. എന്നാൽ ഇയാൾ ഇതിങ്ങനെ കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ അതേ കേരള ജംഇയ്യത്തുൽ ഉലമ ഇതുപോലെയുള്ള വാദക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന നിലക്ക് അതിന്റെ പുസ്തകത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേ നിങ്ങൾക്കറിയാമല്ലോ ഈ കാണുന്ന പുസ്തകം ജിന്ന് പിശാച്ച് റുഖിയ ശർഇയ എന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പേരിലുള്ള ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാര്യം പറഞ്ഞു. സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചുനിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവീകരുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. ഈ ആരോപണം നടത്തിയ കക്ഷികളോട് കേരള ജംഇയ്യത്തുൽ ഉലമാ അതിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിലൊരാൾക്കും അങ്ങനെ വാദമില്ല. അതുകൊണ്ട് മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടത് പ്രാമാണികമായി കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പക്ഷേ ഇന്ന് അത് ബോധ്യപ്പെടുത്തി തന്നിട്ട് യഥാർത്ഥത്തിൽ ഓടി നടക്കുന്ന ആളുകൾ, അവർക്ക് ബോധ്യപ്പെട്ടത് പിന്നെ ആരിൽ നിന്നാണ്? ലത്തീഫ് കരിമ്പിലാക്കലും അതുപോലെ അലിമദനിയും അപ്പുറത്തെ അമ്പലക്കളവും നൗഷാദ് ഹസനും. ഈ ഖുബൂരി ഹദീസ് നിഷേധി സംഘത്തിൽ നിന്ന് ഇത് ശിർക്കാണെന്ന് ബോധ്യപ്പെട്ടു, നമ്മളെ തൗഹീദൊക്കെ ഇത്രയും കാലം പിഴവിലായിരുന്നു ബോധ്യപ്പെട്ടു എന്ന് വാദിച്ചാൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് വ്യക്തമായി അത്രയുമാ സലഫി തന്നെ പറയുന്നു, മുജാഹിദുകൾ അങ്ങനെ ഒരു വാദക്കാരില്ല. അതും കൂടെ കേട്ടോളൂ. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. ണ്ടോ? അപ്പൊ ദുർവ്യാഖ്യാനവുമായി ആരൊക്കെ നടക്കുകയാണെങ്കിലും അത് വേഗം വാളും പരിചയം ഉറയിൽ തിരികെ എന്ത് ചെയ്യണം? ദാവത്തുമായി മുന്നോട്ട് പോകണം. ഇനി ആ കുപ്രജനങ്ങൾക്ക് പ്രസക്തിയില്ല. അപ്പോ പിന്നെ ഒരു ചോദ്യം എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരാളുമില്ല. എന്നാൽ പുറത്താക്കപ്പെട്ട സക്കരിയാ സലാഹിക്കോ
അദ്ദേഹത്തിനും അങ്ങനെ വാദമില്ല. അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം തന്നെ നാട് നീളെ ആദർശ ശുദ്ധീകരണമായി നടക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ആദർശപരമായ പ്രതിബദ്ധതയുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, അദ്ദേഹത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വാദം പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേറെ കുപ്രചരണങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയല്ല, മറിച്ച് ഇവിടെ തൗഹീദുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ പുപൂരി പുതുവൈതന്മാരും മടപൂരികളും യഥാർത്ഥത്തില് അനസ് മൗലവിയുടെയും കായക്കൊടിയുടെയും സക്കരിയാസലായിയുടെയും ഇത്തരത്തിലുള്ള ഇസ്ലാം മാസികയുടെ പരാമർശങ്ങളും ഒക്കെ ക്ലിപ്പിട്ട് നമ്മളെ വിമർശിക്കുമ്പോൾ നമുക്ക് തൗഹീദും ശിർക്കും പറയാൻ അധികാരമില്ല, തൗഹീദും ശിർക്കും എന്ന ബാനറിൽ പരിപാടി നടത്താൻ അധികാരമില്ല എന്ന് സമൂഹത്തിൽ ഇവർ പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മറുപടി പറയേണ്ടി വരും. ആ മറുപടിയാണ് യഥാർത്ഥത്തില് അടുത്ത കാലത്ത് വരെ എല്ലാവരും പറഞ്ഞു നടന്നത്. അതിൽ നിന്ന് ഒരു മാറ്റവും പുതിയതായി ആർക്കും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് സക്കരിയ സലാഹിയെ സംബന്ധിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു സുന്നി സഹോദരൻ ബഹ്റൈനിൽ വെച്ചുകൊണ്ട് ഇതേ ചോദ്യം ഉദ്ധരിച്ചു. ഏത് ഇസ്ലാം മാസികയിൽ വന്ന പരാമർശവും ലേഖനവും അത് സലാഹിയുമായി ഒരു ബന്ധവുമില്ല. എന്നിട്ടും സക്കരിയ സലാഹിക്ക് നേരെ ഈ വിഷയം ആരോപിക്കുകയും മടപൂരികള് മെനക്കെട്ട് കൂടുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ചില ആളുകളൊക്കെ അത് ഏറ്റുപിടിച്ചു. അപ്പോഴാണ് ചോദ്യം, അങ്ങനെ വാദം സലാഹിക്കുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഖുറാഫി കൊറേ മെനക്കെട്ട് നോക്കി. പക്ഷെ അനസ് മൗലവി ശക്തമായി പിടിച്ചു നിന്നു, വാദിച്ചു, സലാഹിക്ക് അങ്ങനെ വാദമില്ല. കേട്ടോളൂ. ബഹുമാന്യനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഇത്ര മാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അല്ല പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്. സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. ഞാൻ സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ. അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെ ആയിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനെ ഒരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച സുഹൃത്തിന്, ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞോ. ആയിക്കോട്ടെ, ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. സക്കരിയ സലാഹി ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്, പറഞ്ഞിട്ടില്ല. സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണയിലുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തിലേക്ക് ചാടിയ പോലെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്, സക്കരിയ സലാഹി പറഞ്ഞു ഹാത്തു ബുർഹാനക്കും തെളിവ് താന്നാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് എന്നെ വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് ഞാൻ, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവരെ കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി എ പി എ ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി എവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതാ ചില നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അവിടെ കൊളുത്തി വലിക്കല, അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനാണ്, ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ
കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജക്കരിയ സലായി ദിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? ജക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? ജക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് ജക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ധൈര്യമുണ്ടെങ്കിൽ മുനീറായാലും കേൾക്കണില്ല, ഹാരിസ് ആയാലും തിരക്കണില്ല. ആ ഉദ്ധരണി ഒന്ന് കാണിക്കും. ജിന്നിനെയും മലക്കിനെയും വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഉദ്ധരണി ഇപ്പൊ കാണിക്കണം. ഇത് കീഞ്ഞിനുമ്പ് കൊണ്ടുവന്നോളൂ. പച്ച നുണയും പറഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത്? ആ കൊണ്ടുവരിക ഉദ്ധരണി. ആ ഉദ്ധരണി കാണിക്കുക. ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാം എന്ന് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ആ കൊടുത്തോളി. ആ മുനീർ തന്നതിൽ പ്രാർത്ഥന എന്ന വാചകമില്ല. അത് കളവ് പറഞ്ഞ് മനസ്സിലായി. പ്രാർത്ഥന എന്ന വാചകം അതിലില്ല, സഹായം എന്നാണ് പറഞ്ഞത്. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായതയാണല്ലോ. പ്രാർത്ഥന എന്നില്ല, ഇസ്തിഗാസ എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്നില്ല. അല്ല, സുന്നികൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞ എന്തിനെ പറ്റിയാ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദീശയൊക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണത് ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് പറയും. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് അല്ലെ പറഞ്ഞത്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദീശയൊക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണത് ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് പറയും. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് അല്ലെ അല്ലാതെ പറഞ്ഞത്. സുഹൃത്തുക്കളെ, മലക്കുകളെപ്പോ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം എന്താ? മലക്കുകൾക്ക് അതിന് കൈ കൊടുത്തിട്ടില്ല. ജിന്നുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം ജിന്നുകൾക്ക് അതിന് കൈ കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അള്ളാഹു എന്തേ കൽപ്പിച്ചു, അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാനുണ്ട്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അത് പറഞ്ഞിട്ടില്ല. സത്യനിഷേധികൾക്ക് ശൈത്താൻമാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായത്തിന് കിട്ടുമെന്ന് ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. അവരുമായി നമുക്ക് ബന്ധപ്പെടാനോ അവരെ ഉപയോഗപ്പെടുത്താനോ നമുക്ക് യാതൊരു സാധ്യതയില്ല. ഇവരൊക്കെ ഈ ശിർക്കിനെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ അവസാനം നമ്മളെ പിന്നെ ആരോപണം, ജിന്നുകളെയും മലക്കളെയും വിളിച്ചു തേടാന്ന് ഇപ്പൊ നിങ്ങളും പറയാൻ തുടങ്ങിയില്ലേ? നിങ്ങളെങ്ങനെ ഞങ്ങളേറ്റ് വാദപ്രതിവാദം നടത്തുക? എവിടെയാ പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? കൊണ്ടുവാ. ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല. കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല. ആര് കൊണ്ടെന്നാലും സമ്മത. ജക്കരിയ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ഈ ഒരു 84-85 കാലം മുതൽ തൗഹീദിന് വേണ്ടി പൊതുരംഗത്ത് പ്രസംഗിച്ച് നടക്കുന്ന ആളെ, എന്റെ ഈ ചെറുപ്രായത്തിൽ 10-25 കൊല്ലം, ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുത്തിട്ട് എന്നെ പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കോ? വിശ്വസിക്കൂല. പിന്നെ 1000 നണ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒപ്പം പറഞ്ഞാൽ ഗീബൽസിന്റെ തന്ത്രം അതാണല്ലോ. ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ അത് വിശ്വസിക്കും. നാട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക, അപ്പൊ ഒരാൾ ചോദിച്ചു നിങ്ങൾ എവിടെ ഈ നായിനെയും കൊണ്ടുവന്ന്? നായോ ആടല്ലത്? പിന്നെയും കുറേണ്ട് പോയപ്പോ നിങ്ങൾ എവിടുന്ന ഈ നായിനെയും കൊണ്ടുവരുന്ന്? അപ്പൊ ഇനിയും നോക്കി കൊറേ കഴിഞ്ഞ മൂപ്പിൽക്കണ്ട നായെന്നേക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല, മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങളെ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. ജക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി കൂടി നാല് ഭാഗത്തു നിന്ന് ഒപ്പം നുണറിഞ്ഞാല് അപ്പൊ അങ്ങനെയാണല്ലോ. ഒരു നുണ ഇവിടെ പറഞ്ഞാല് അപ്പ ആ നുണ മെസ്സേജ് ആയിട്ട് കാസർഗോഡ് എത്തി, മംഗലാപുരം എത്തി, പാലക്കാട് എത്തി, തിരുവനന്തപുരം എത്തി, ആലപ്പുഴ എത്തി, എല്ലാ മടവൂരികളെ മൊബൈലും ഒരേ നുണ. ഇങ്ങനെ അനവധി അനവധി 2002 മുതൽ 3-ലും 4-ലും 5-ലും 6-ലും 7-ലും ഒക്കെ മടവൂരികളും കുബൂരികളും
ഈ വിഷയം പൊളിച്ചുമറിച്ചപ്പോൾ വ്യക്തമായി അങ്ങനെ ഒരു വാദമില്ല എന്ന് സക്കരിയാ സലാഹി പറഞ്ഞതാണ്. അകത്തളത്തിൽ പണ്ഡിതന്മാരൊക്കെ ഏറ്റു പറഞ്ഞതാണ്. അപ്പൊ ഒരു സംശയം ഉണ്ടാകുന്നത് അതൊക്കെ ഉള്ളിലുള്ള കാലത്താണ്. ഇന്ന് പുറത്തു പോയത് കൊണ്ട് സക്കരിയാ സലാഹിക്ക് അങ്ങനെ വാദം ഉണ്ടായതുകൊണ്ടാണല്ലോ പുറത്താക്കിയത്. ഇല്ല, അങ്ങനെ വാദം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ തശ്വീശ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുവഹിദികളായ ആളുകള് ഈ രൂപത്തില് ചിന്താധാരയിലേക്ക് നമ്മൾ അടക്കം പോയി അങ്ങനെ നമ്മൾ ശിർക്ക് ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ അനസ് മൗലവിയും കായക്കൊടിയൊക്കെ ഇതിപ്പോൾ ഏറ്റുപറഞ്ഞ് അവസാനം തിരുവനന്തപുരത്ത് വെച്ച് വ്യക്തമായി കായക്കൊടി സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോഴും സലാഹിക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. കേട്ടോളൂ, ഏറ്റവും അവസാനമായി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ ആദർശ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അതുകൂടെ കേട്ടാൽ പിന്നെ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ടതില്ല എന്ന് ബോധ്യമാകാനാണ് പറയുന്നത്. അതൊന്ന് കേട്ടോളൂ. ഒന്നുകൂടി മനസ്സിലാക്കുക, വിഷയം എന്താണ്? സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എന്നല്ല, ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞു എന്നല്ല, മലക്കിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എന്നല്ല, അഭൗതിക കാര്യങ്ങൾ മലക്കിനോട് തേടാമെന്ന് പറഞ്ഞു എന്നല്ല, മറിച്ച് അതൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇതാ എന്നെ മുശ്രിക്കാക്കിയില്ലേ എന്ന് സക്കരിയ സലാഹിയും അദ്ദേഹത്തെ മുശ്രിക്കാക്കിയില്ലേ എന്ന് ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുന്നത്. ആരെയും മുശ്രിക്കാക്കി. അപ്പോ ഭൗതികമായ കാര്യങ്ങളും അഭൗതികമായ കാര്യങ്ങളും ജിന്നിനോടും മലക്കിനോടും ഒന്നും പ്രാർത്ഥിക്കാം തേടാം എന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തില് എന്തിനാണ് പ്രിയപ്പെട്ടവരെ തൗഹീദി പ്രബോധന മേഖലയിൽ വിള്ളലും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഈ മഹത്തായ പ്രബോധന പ്രസ്ഥാനത്തെ ഈ ആദർശ പാതയിൽ നിന്ന് തെറിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്കൊക്കെ സങ്കടമുണ്ട്. അതുകൊണ്ട് ഓരോ മുജാഹിദ് പ്രവർത്തകരും അകമൊഴിഞ്ഞുകൊണ്ട് ഈ ആദർശ പ്രബോധനം തകരാതിരിക്കാൻ, ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ വ്യക്തമായി ഈ രൂപത്തിലുള്ള കുപ്രചനങ്ങളെയും തത്രപ്പാടുകളെയും മനസ്സിലാക്കി മുന്നോട്ടു പോകണമെന്നാണ് ഉണർത്താനുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം സൂചിപ്പിച്ചിരുന്നു, അത് നൽകണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാ ഈ സി ഡി ഇറങ്ങുമ്പോൾ ഇതിന്റെ അവസാനത്തിൽ ഒരു ഡോക്യുമെന്ററി കൂടി ശബ്ദം കൂടെ ഉൾപ്പെടുത്തും. അതോടുകൂടി ഈ വിഷയത്തില് മുജാഹിദികൾക്ക് തൗഹീദ് പറയാൻ ധാർമ്മിക അവകാശമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ കള്ളം പറയരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയത്രേ അതിന്റെ ഫലം. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച. തുച്ഛമായ സുഖാനുഭവമാണ് ഇപ്പോൾ അവർക്കുള്ളത്, അവർക്ക് വരാനുള്ളതാകട്ടെ വേദനയേറിയ ശിക്ഷയും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹനീയ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്കും സംഘടിതവുമായി പ്രബോധന മാർഗത്തിൽ സജീവമാണ് മുജാഹിദുകൾ. ഖുർആനും സുന്നത്തും ആധാരമാക്കിയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണിശമായ പ്രബോധന പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒട്ടേറെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നാടുനീക്കിയിട്ടുണ്ടെങ്കിലും പുതിയ കുപ്പായമണിഞ്ഞ ശിർക്കിന്റെയും ബിദ്അത്തുകളുടെയും രൂപങ്ങൾ മുസ്ലിം സമുദായത്തിൽ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ കൈയൊഴിഞ്ഞ സകല ദുരാചാരങ്ങളും പുനർജീവിപ്പിച്ച് വിറ്റുവരവിന് കൊഴുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉദരപൂരണാർത്ഥം നിലകൊള്ളുന്ന കേരളത്തിലെ സമസ്ത സുന്നികൾ. അതോടൊപ്പം തൗഹീദിന്റെ പ്രബോധനത്തെ തടസ്സപ്പെടുത്താൻ ഇവർ തീവ്രശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം തടസ്സങ്ങളെ വകവെക്കാതെ പ്രബോധന മാർഗത്തിൽ മുമ്പോട്ട് ഗമിക്കുന്നതിനിടയിലാണ് തൗഹീദി സംഘത്തിന്റെ ഗുണവശങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടും ക്ഷണിക വികാരത്തിനടിപ്പെട്ട് സച്ചരിതരായ സലഫുകളുടെ പാതയിൽ നിന്നും വഴിമാറിപ്പോയ മടവൂരികൾ പുതിയ ആകാശവും പുതിയ പ്രഭാതവുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന മേഖലയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
വ്യതിരക്തമായ ഒരു ആദർശവും സമൂഹത്തെ പഠിപ്പിക്കാൻ കൈവശമില്ലാത്ത ഈ മടവൂരികൾ ഇസ്ലാമിക പ്രമാണങ്ങളെ തന്നെ പൊതുജനസമക്ഷം തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആനും സുന്നത്തും സച്ചരിതരായ സലഫുകളുടെ മനഹജുമനുസരിച്ചുള്ള പ്രബോധനത്തിലേർപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിഷ്കാമകർമ്മികളായ പ്രവർത്തകർക്ക് ഈ സംഘങ്ങൾക്ക് നേരെ കണ്ണടക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഉമ്മത്തിന്റെ മുന്നിൽ തെറ്റായ ദിശകൾ വരയ്ക്കുന്ന ഇവർക്കെതിരെ, അവരുടെ ആശയാദർശങ്ങളിലെ പ്രമാദങ്ങൾക്കെതിരെ നിലകൊള്ളേണ്ടത് ഞങ്ങളുടെ ആദർശ ബാധ്യതയായി കാണുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് എന്നും വെല്ലുവിളിയായി രംഗത്ത് വരാറുള്ള ഹുസൈൻ സലഫി, ഡോക്ടർ കെ കെ സക്കരിയ സ്വലാഹി, എം പി എ ഖാദിർ കരുവമ്പോയിൽ, ഷാഫി സ്വലാഹി ചങ്ങലേരി, ഫൈസൽ മുസ്ലിയാർ, അബ്ദുൽ ഖാദിർ കൊണ്ടോട്ടി, അമീർ ഒതുക്കുങ്ങൽ തുടങ്ങിയ പണ്ഡിതന്മാരുടെയും പ്രബോധകരുടെയും മേൽനോട്ടത്തിലാണ് സത്യവിശ്വാസത്തിന്റെ പ്രഭ ചൊരിഞ്ഞ് മുസ്ലിം സമൂഹത്തെ യഥാർത്ഥ മൂല്യങ്ങളുടെയും വിശ്വാസ കർമ്മങ്ങളുടെയും വാഹകരാക്കാൻ ഇസ്ലാഹ് മാസിക അക്ഷീണം പ്രവർത്തിക്കുന്നത്. ഷിർക്ക് ബിദഅത്തുകൾക്ക് നേരെ ശക്തമായി നിലകൊള്ളുന്ന തൗഹീദിന്റെ പടവാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുസ്ലിം കൈരളിക്ക് അഭിമാനിക്കാവുന്ന ദൗത്യമാണ് ഇസ്ലാഹ് മാസിക അതിന്റെ ഓരോ ലക്കവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആദർശ ശത്രുക്കളുടെ കണ്ണിലക്കരടായി ഈ മാസിക മാറിയത് പ്രസ്തുത കർത്തവ്യം നിർവഹിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഒളിഞ്ഞും തെളിഞ്ഞും അംഗം വെട്ടുന്ന കേരളത്തിലെ വിവിധ കുബൂരി സംഘടനകളും പുറമെ അവർക്ക് ആദർശം പൊളിക്കുന്നതിന് സർവ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മടവൂരികളും മൗദൂദികളുമെല്ലാം അല്ലിസ്ലാഹ് മാസികയെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് ആദർശവിരോധികളുടെ ദുർവ്യാഖ്യാനങ്ങളോടും കുപ്രചരണങ്ങളോടുമുള്ള ഇസ്ലാഹ് മാസികയുടെ സമീപനം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇസ്ലാഹി കേരളത്തിൽ അതിന്റെ ഒട്ടുമിക്ക വേദികളിലും ഇസ്ലാഹ് മാസികയുടെ താളുകളിലൂടെ ഉയർന്നുവന്ന തൗഹീദിന്റെ ഗർജനം ചർച്ചാവിഷയമായിട്ടുള്ളതാണ്. കുബൂരികളും മടവൂരികളും കൈകോർത്തുകൊണ്ട് ഇസ്ലാഹിന് നേരെ വിമർശനവുമായി ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ച വിശ്വാസത്തിനും നിലപാടുകൾക്കും നേരെയുള്ള കയ്യേറ്റമായി മുജാഹിദ് പ്രസ്ഥാനം അതിനെ നോക്കിക്കാണുകയും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ആദർശ ശത്രുക്കളെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഷിർക്ക് പ്രചാരകരായ ഖുറാഫികളെ വാദപ്രതിവാദങ്ങളിലൂടെ മുട്ടുകുത്തിച്ച പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ, ഈ തൗഹീദി പട്ടാളത്തെ അങ്ങേയറ്റം ശിഥിലമാക്കുന്ന രൂപത്തിൽ ചില തൽപര കക്ഷികൾ ഖുറാഫികളുടെ മുമ്പിൽ ആദർശം അടിയറവ് വെക്കാൻ പണിയെടുക്കുകയാണ്. സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുറാഫികൾ കൊണ്ടുവരാറുള്ള ആ ദുർബലവാദവും ദുർബല ഹദീസും സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ തെളിവല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി എഴുതിയ ലേഖനത്ത് മടവൂരികൾ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകൾക്ക് നേരെ ശിർക്കാരോപിച്ച് രംഗത്ത് വന്നപ്പോൾ അതിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ വെച്ച് മറുപടി പറഞ്ഞ അനസും കായക്കൊടിയും ഇന്ന് അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ സലാം സുല്ലമിയുടെ തലതിരിഞ്ഞ തൗഹീദുമായി മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പൂർവികരായ അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാരെ തൗഹീദ് തിരിയാത്ത ഷിർക്കിന്റെ പ്രചാരകരായി തത്വത്തിൽ പരിചയപ്പെടുത്തുന്ന ഈ മൂവർ സംഘം മുജാഹിദ് പ്രസ്ഥാനത്തെ വലിയൊരു അപമാനത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ തൗഹീദും ഷിർക്കും മനസ്സിലാക്കുന്ന വിഷയത്തിൽ നമുക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. നമ്മളിൽ ആരും വികല വിശ്വാസം വെച്ച് പുലർത്തിയിട്ടില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകി പോന്ന ആ തൗഹീദ് തന്നെയാണ് അന്നും ഇന്നും എന്നുമുള്ളത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ച ആയത്ത് ഞാൻ ഉദ്ധരിക്കുന്നതിന് മുമ്പ് ഒരു പരാമർശം കൂടെ ഞാൻ പറയുകയാണ്. അഥവാ ഞാനിങ്ങോട്ട് ഈ പരിപാടിക്ക് വന്ന സമയത്ത് പോരുമ്പോൾ അതിന് തലേ ദിവസം ഇവിടെ നിന്നൊരു സുഹൃത്ത് എനിക്ക് വിളിച്ചു, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇന്ന് നടക്കുന്ന പരിപാടി കെ എൻ എം, എം എസ് എം, ഐ എസ് എം, എം ജി എം തുടങ്ങിയ നമ്മുടെ പ്രസ്ഥാനത്തിലെ ഒരു ഘടകങ്ങളുടെയും അറിവോട് കൂടിയല്ല, മറിച്ചത് സ്വതന്ത്രമായിട്ട് നടക്കുകയാണ്. അത് തികച്ചും ഫിത്തനയാണ്, കുഴപ്പമാണ്. പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അഞ്ചോ ആറോ ആളുകളാണ് ഇവിടെ ഉള്ള പ്രശ്നക്കാര്. അവരിവിടെ മീറ്റിംഗ് നടക്കുമ്പോ അവിടെ കയറി വന്ന് അടിയും പിടിയും ബഹളൊക്കെ ഉണ്ടാക്കി ഭയങ്കര കച്ചറുണ്ടാക്കിയ ആളുകളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ പരിപാടി വെക്കുമ്പോ അതുപോലെ ഒരു തിരിച്ചടി ചിലപ്പോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഇനി വരുന്നതും വരാത്തതും നിങ്ങൾ തീരുമാനിച്ചോളി മൗലവി എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വരുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥനയ്ക്കാണ് അള്ളാഹു മാത്രം എന്ന ആദർശം പറയാനാണ്. അത് ഏതൊരാൾ വേദി കെട്ടിത്തന്നാൽ നമുക്ക് പറയാനുള്ളത് എന്നും നമ്മൾ പറയും. പ്രമാണത്തിന്റെ പിൻബലത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കും, തെറ്റാണെങ്കിൽ ബോധ്യപ്പെടുത്തി തന്നാൽ തിരുത്തും ചെയ്യും. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ കുബൂരികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് സംസാരിക്കാൻ പോണ ആൾക്കാരാണ് നമുക്ക് അങ്ങനെ അടിപൊളി ഉണ്ടാവുന്ന ചോദിച്ചിട്ട് എനിക്കതിന് പേടിയില്ല എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളെ ദേഹത്തൊന്നും കൊള്ളൂല, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ടായാലും കുഴപ്പമില്ല, വല്ലാതെ ശരീരത്തിൽ വേദന ആവുമ്പോ പിന്നെ മുജാഹിദ് തന്നെ നാത്തുക്കോ. അപ്പൊ പിന്നെ ഞാൻ തന്നെ എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്തുകൊണ്ട് ആ കാര്യം പറഞ്ഞു, ഒന്ന് പേടിപ്പിക്കണ്ടാന്നും പറഞ്ഞു. എന്നാ ശരി, എന്നാ വേറെ പ്രശ്നമൊന്നുമില്ല, എന്നോട് ഞാൻ പറഞ്ഞു എന്നുള്ള നിങ്ങൾ ഇഷ്ടം തീരുമാനിച്ചോളിയാണ് ഫോൺ കട്ട് ചെയ്തു. ഇതാണ് സത്യത്തിൽ ഉണ്ടായത്. അപ്പൊ വ്യമായ രൂപത്തിൽ എന്നെ വരുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ? ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവത്ത് സംരംഭം മുന്നോട്ട് പോകണം. അതിന് തടയിടാൻ ശ്രമിക്കുന്ന കുബുദ്ധികളെ തിരിച്ചറിയണം. ആദർശം സംരക്ഷിക്കുവാനുള്ള മഹത്തായ സംഘടനയെ നാം സംരക്ഷിക്കണം. അതുകൊണ്ട് പ്രമാണം അത് ഖുർആനും സുന്നത്തുമാണ്. അത് മനസ്സിലാക്കിയ പൂർവികളുടെ പാതയാണ്. ആ പാത അനുസരിച്ചുകൊണ്ട് തൗഹീദിനും സുന്നത്തിലും അടിയുറച്ച് നിന്ന് ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകൾക്കെതിരെ നാം പോരാടുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ ഒന്നും പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഈ പ്രബോധന പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ കുതന്ത്രക്കാരുണ്ടോ അവരുടെ കുതന്ത്രങ്ങൾ നീ തകർക്കണേ തമ്പുരാനെ. അത്തരത്തിലുള്ള കുപ്രചരങ്ങളും പുകമറകളിലും അകപ്പെട്ടുപോയ ആളുകൾക്ക് നേർപ്പദം നീ കാണിച്ചു കൊടുക്കണേ റബ്ബെ. ഞങ്ങളെയും അവരെയും ഇതിൽ ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل على محمد وعلى ال محمد. السلام عليكم ورحمه الله وبركاته.